പ്രാർത്ഥന എന്നത് ദൈവം എന്തു ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഉപദേശകനാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ധ്യാനം എന്നാൽ നിങ്ങൾ സ്വന്തം പരിമിതികൾ മനസ്സിലാക്കുന്നു നിങ്ങൾ വായടച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും സംഭവിച്ചോളൂ ഭൗതികത്തിനപ്പുറമുള്ള തലത്തെ സ്പർശിക്കുകയെന്നാൽ ഭൗതികത്തിന് ആധാരമായ തലവുമായി നിങ്ങൾ സമ്പർക്കത്തിലാവുക എന്നാണ് ഭൗതികത്തിന്റെ ആധാരം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നിങ്ങളുടെ താൽപ്പര്യം സൃഷ്ടിയിലല്ല നേരെ മറിച്ച് സൃഷ്ടിയുടെ ഉറവിടത്തിലാണ് നോക്കൂ നിങ്ങൾ പോയി സൃഷ്ടാവിന്റെ മുൻപിൽ നിൽക്കുകയാണെങ്കിൽ അവിടെയെങ്കിലും നിങ്ങൾ സ്വന്തം ആശയങ്ങൾ പറയാതിരിക്കണം ശരിയല്ലേ സൃഷ്ടാവ് അവിടെ ഉള്ളപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ അല്പസമയത്തേക്ക് മാറ്റിവെക്കുക അങ്ങനെയല്ലേ വേണ്ടത് അദ്ദേഹം അല്ലേ ഏറ്റവും വലിയ ആശയം ഇത് ശരിക്കും പെൻസിൽവാനിയോസ്റ്റ് അപ്പോൾ പെൻസിൽവാനിയയിൽ ഒരാളുണ്ടായിരുന്നു ഒരിക്കലും അവിടെ ഒരു വെള്ളപ്പൊക്കമുണ്ടായിപ്പൊക്കം ആരംഭിച്ചു ജലം നിറഞ്ഞു തുടങ്ങി അവിടെ വളരെ പ്രസരിപ്പുള്ള യുവാവായ ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു ജലനിരപ്പ് ഉയരുന്ന വിധത്തെക്കുറിച്ച് ഘട്ടം ഘട്ടമായും മണിക്കൂർ തോറും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു കാരണം അങ്ങനെയാണല്ലോ മാധ്യമങ്ങൾ ലോകത്തോട് പറയുക ഈ മനുഷ്യൻ മുങ്ങിച്ചാവുന്നു അയാൾ മരിക്കുന്നതുവരെ കാണുക ഈ രംഗം വീഡിയോയിൽ പകർത്തി ഒരാൾ മുങ്ങി മരിക്കുന്ന വിധം ആളുകളെ കാണിക്കുക നിങ്ങൾ ക്യാമറ വലിച്ചെറിഞ്ഞിട്ട് ആ മനുഷ്യനെ രക്ഷിക്കുകയല്ലേ വേണ്ടത് അല്ല ഒരു മനുഷ്യന് എങ്ങനെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കാം എന്ന് ലോകത്തെ മുഴുവൻ കാണിക്കുകയാണ് വേണ്ടത് എന്നാൽ അക്കാലത്ത് വീഡിയോ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല അന്ന് നോക്കൂ മോഡ് കോഡുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്നത് അങ്ങനെ അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അദ്ദേഹം വാചാലനായി ദൈവം സിംഹാസനത്തിലിരുന്ന് കൺപാർക്കുമ്പോൾ പെൻസിൽവാനിയയുടെ ഈ ഭാഗത്ത് ജലനിരപ്പുയരുന്നു വീടുകൾ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി എന്നിങ്ങനെ അങ്ങേയറ്റം വാചാലത വഴിയുന്ന വാക്കുകൾ അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് എഡിറ്ററിൽ നിന്നും ഒരറിയിപ്പ് കിട്ടി വെള്ളപ്പൊക്കം വിട്ടിട്ട് ദൈവത്തെ ഇന്റർവ്യൂ ചെയ്യുക ദൈവം ഇരുന്ന് കാണുകയല്ലേ ദൈവം അവിടെ ഉണ്ടെന്നാണ് ആ എഡിറ്ററുടെ വിചാരം വെള്ളപ്പൊക്കം പറന്നേക്കു ദൈവത്തെ ഇന്റർവ്യൂ ചെയ്യൂ അവർക്ക് ആ ഇന്റർവ്യൂ തരപ്പെട്ടില്ല തുടർന്നു പല വീടുകളും മുങ്ങിപ്പോയി പലരും മരണപ്പെട്ടു എന്നാൽ ഒരു മനുഷ്യൻ അതിജീവിച്ചു വെള്ളപ്പൊക്കം തരണം ചെയ്ത ആ മനുഷ്യൻ ന്യൂയോർക്കിലേക്ക് പോയി അവിടെ അയാൾ ആളുകളോട് താൻ പെൻസിൽവാനിയ വെള്ളപ്പൊക്കം അതിജീവിച്ച രീതി വിസ്തരിച്ച് വിവരിച്ചു ആളുകൾ ചുറ്റും കൂടി പിന്നീട് ബോസ്റ്റണിലേക്ക് പോയി അവിടെയും താൻ പെൻസിൽവാനിയ വെള്ളപ്പൊക്കം തരണം ചെയ്ത കാര്യം വർണ്ണിച്ചു അപ്പോൾ കൂടുതൽ ആളുകൾ കൂടി പിന്നീട് അയാൾ സിയേറ്റിലേക്ക് പോയി അവിടെയും വിവരിച്ചു കൂടുതൽ ആളുകൾ പിന്നെയും വന്നു പിന്നീട് അയാൾ തെരുവുതോറും പറയാൻ തുടങ്ങി താൻ പെൻസിൽവാനിയ വെള്ളപ്പൊക്കം അതിജീവിച്ച വിധം നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലെ ഒരു പ്രസിദ്ധ പ്രഭാഷകനായി മാറി അപ്പോൾ സ്വാഭാവികമായും അറിയാമല്ലോ ഓരോ അമേരിക്കക്കാരനും തന്റെ ജീവിതകാലത്ത് ഒരു പുസ്തകം എഴുതിയേ മതിയാകൂ അയാളും ഒരു പുസ്തകമെഴുതി താൻ പെൻസിൽവാനിയ വെള്ളപ്പൊക്കം അതിജീവിച്ച വിധം വിവരിച്ചുകൊണ്ട് അത് പ്രസിദ്ധി നേടി അയാൾ എല്ലായിടത്തും സംസാരിച്ചു അങ്ങനെ അയാളുടെ ഇടപാടുകൾ അന്തർദേശീയമായി അയാൾ കോടീശ്വരനായി ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റടിഞ്ഞു തന്റെ ജീവിതകാലം മുഴുവൻ അയാൾ ആകെ കൂടെ സംസാരിച്ചത് താൻ പെൻസിൽവാനിയ വെള്ളപ്പൊക്കം അതിജീവിച്ച കാര്യമായിരുന്നു അങ്ങനെ ഒരിക്കൽ അയാൾ മരിച്ചു വെള്ളപ്പൊക്കത്തിലല്ല അയാൾ മരിച്ചു സ്വർഗവാസികൾ ഒരു യോഗം വിളിച്ചു കൂട്ടി അതെ അയാൾ സ്വർഗത്തിലെത്തിയിരുന്നു അവിടെ ആളുകളുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു മാത്രമല്ല അവർക്ക് സംസാരിക്കാൻ അവസരവും ഉണ്ടായിരുന്നു കുറച്ചുപേർക്ക് സംസാരിക്കാം അതുകൊണ്ട് അയാൾ അടുത്തുനിന്ന് അവരോട് പറഞ്ഞു ഞാൻ പെൻസിൽവാനിയ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച വിധം ഇവരോട് വിവരിക്കും ആരോ അയാളുടെ മുതുകിൽ തട്ടിയിട്ട് പറഞ്ഞു കേൾവിക്കാരിൽ നോഹയുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടിയുടെ ആധാരമായ ഉടയവന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടേതായ ആശയങ്ങൾ എറിഞ്ഞിടരുത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ് അദ്ദേഹം അത് പിൻവലിച്ചാൽ നിങ്ങളില്ല അതുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ വയ്ക്കാതിരിക്കുക അതാണ് ധ്യാനാത്മകതയുടെ കാതൽ പ്രാർത്ഥന എന്നത് ദൈവം എന്തു ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഉപദേശകനാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ധ്യാനം എന്നാൽ നിങ്ങൾ സ്വന്തം പരിമിതികൾ മനസ്സിലാക്കുന്നു ഇനി നിങ്ങൾ വായടയ്ക്കുക നിങ്ങൾ വായടച്ചാൽ എല്ലാ അർത്ഥത്തിലും വായടയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊള്ളു എല്ലാ സാധന ആളുകളെ വായടയ്ക്കാൻ സഹായിക്കാനാണ് അതായത് നിങ്ങളുടെ മൂഢമായ ആശയങ്ങൾ സൃഷ്ടാവിന് നേർ കയറിയാതിരിക്കുക നിങ്ങൾ വെറുതെ വായടയ്ക്കുക